പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിൽ സൗഹൃദ സന്ദർശനം നടത്തുകയാണ് ഇപ്പോൾ. എം കെ മുനീർ അടക്കമുള്ള ലീഗ് നേതാക്കളും ഒപ്പമുണ്ട്. അവരവിടെ ക്രിസ്മസ് കേക്ക് മുറിക്കുകയാണ്. വിവരങ്ങളുമായി ഷഹീദ് അവിടെ വന്ന് ചേരുന്നു. ഷഹീദ്, ഇടക്കാലത്ത് ഈ ചില ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ ചില മത വിരുദ്ധമായിട്ടുള്ള വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ കോട്ടയം ബിഷപ്പിൻ്റെ ഒക്കെ ഭാഗത്തു ഉണ്ടായല്ലോ. ആ സമയത്ത് ഒരു ചെറിയ അസ്വസ്ഥത ഇരുവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് മയപ്പെടുത്തുക എന്നത് കൂടെ ഇതിൻ്റെ ഗുണഫലമായിട്ട് സംഭവിക്കുമല്ലോ. വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇതുപോലൊരു വളരെ ആഘോഷപരമായൊരു ദിവസം ഇങ്ങനെയൊരു സന്ദർശനവും കൂടിക്കാഴ്ചയും ഒക്കെ, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? എപ്പോഴാണ് അവരെത്തിയത്? സനീഷ് സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത സാഹചര്യമുണ്ട്. ഒപ്പം ഇന്ന് ക്രിസ്തുമസ് ദിവസവുമാണ്. ഈ ദിവസം തന്നെ തെരഞ്ഞെടുത്ത് കോഴിക്കോട് രൂപത ബിഷപ്പിനെ സൗഹൃദ സന്ദർശനം നടത്താൻ വേണ്ടി പണക്കാട് സ്വാധിക ശ്രീയാത്രങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ഇതുവരെ നേരത്തെ ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് അത്തരമൊരു സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. ഫാദർ വർഗീസ് ചക്കാലക്കലിനെ മായി ഈ പണക്കാട് സദുക്കിലീഷ ക്ഷേത്രങ്ങൾ, ഒപ്പം തന്നെ എൻ കെ മുനീർ, മറ്റ് കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുമെല്ലാം ഒപ്പമുണ്ട്. ഇവർ ഒരുമിച്ച് സൗഹൃദ ആശംസ, ക്രിസ്മസ് ആശംസകൾ നൽകി കൈമാറി. അപ്പം അതിനുശേഷം കേക്ക് മുറിച്ച് പരസ്പരം നൽകുന്ന ഒരു ദൃശ്യം കൂടി ഇപ്പോൾ ഇവിടെ ചടങ്ങ് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചടങ്ങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് പണക്കാട് സദുക്കിലി ശിഹാബുദങ്ങളും ലീഗ് നേതാക്കന്മാരും ബിഷപ്പ് ഹൗസിൽ എത്തിയിട്ടുള്ളത്. കുറച്ച് സമയം കൂടി അവർ ഇവിടെ ചെലവഴിക്കും. കഴിഞ്ഞ വർഷവും ക്രിസ്മസ് ദിനത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ചായിരുന്നു ക്രിസ്മസ് ആഘോഷവും ഈ തരത്തിലുള്ള സന്ദർശനവും നടന്ന സാഹചര്യമുണ്ടായിരുന്നുള്ളത്. അതിനുശേഷം മറ്റു സമയം സൂചിപ്പിച്ചതുപോലെ അത്തരം പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഇരു സമുദായങ്ങൾ തമ്മിൽ നേർക്കുന്ന പരസ്യ പ്രസ്താവനകളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ മുസ്ലിം ലീഗ് നേതൃത്വവും അതിൽ കക്ഷി ചേർന്ന ചില പ്രസ്താവനകളും വിമർശനങ്ങളും ഒക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അതിനൊക്കെ ശേഷം ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇത്തരത്തിലുള്ള സൗഹാർദ്ദ സന്ദർശനം നടത്തി സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുക, അല്ലെങ്കിൽ അത്തരമൊരു സന്ദേശം പുറത്തേക്ക് നൽകുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ചക്ക് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും സന്ദർശനത്തിന് ശേഷം ഫാദറും സാധിക്കലി തങ്ങളും മാധ്യമങ്ങളെ കാണുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ശരി, അവരവിടെ സംസാരിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട്. ആശംസകൾ നേരുകയാണ്. എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഞങ്ങൾ വിവിധ പള്ളികളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇത്തവണ കോഴിക്കോട് ആദരണീയനായ ഫാദറിൻ്റെ അടുത്ത്, വർഗീസ് ചക്കാലക്കലിൻ്റെ അവരുടെ അടുത്ത് വന്ന് ക്രിസ്മസ് ആശംസകൾ നേരിട്ട് വന്നതാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ സെയ്ദ് ഐദരി ഷാബ് തങ്ങളുടെ ആശംസകൾ ഫാദറിന് അർപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ആഘോഷങ്ങൾ നമ്മുടെ പരസ്പരം കൂടിച്ചേരലിൻ്റെയും പങ്കുവെപ്പിൻ്റെയും വേളകളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് പരസ്പരം കൂടിയിരിക്കാനുള്ള പൊതു ഇടങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുൻപ് പീഡിയക്കൊലായി ഉണ്ടാവും, ആൽത്തറകൾ ഉണ്ടാവും, ഒരുമിച്ച് ചേരാനുള്ള ഗ്രാമീണമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു. നഗരവൽക്കരണത്തിൻ്റെ ഇക്കാലത്ത് അതെല്ലാം നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ തന്നെ അത് വീണ്ടെടുക്കാൻ, ഈ കൂടിച്ചേരാനുള്ള അവസരങ്ങളും പിന്നെ ഇടങ്ങളൊക്കെ വീണ്ടെടുക്കാനുള്ള പിന്നെ ഒരു സംവിധാനങ്ങളായി നമ്മുടെ ആഘോഷങ്ങളെ മാറ്റേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അവിടെ സംസാരിക്കുകയാണ് അദ്ദേഹം. അല്പനേരത്തിന് ശേഷം ബിഷപ്പും സംസാരിക്കും. ഒരു ക്രിസ്മസ് ദിനത്തിൽ ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലക്കാണ് അവിടേക്ക് എത്തിയെന്നാണ് ഇരു കൂട്ടരും പറയുന്നത്.